മയക്ക് മരുന്ന് കടത്തിയതിനാ? മറ്റ് വല്ല ജോലിയും ചെയ്യാൻ ചെറുക്കനെ കൊണ്ട് സാധിക്കണ്ടേ? എന്റെ മോൻ എപ്പോഴും നടുവേദനയാ, ഒടുക്കത്തെ നടുവേദന. ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് മയക്ക് മരുന്ന് കച്ചവടക്കാരനായ ഒരു മകന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് പറയാൻ താങ്കൾക്ക് നാണമില്ല മിസ്റ്റർ. അത് ശരി, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് കോവിഡ് രോഗികളുടെയും നിരീക്ഷണത്തിലുള്ളവരുടെയും വ്യക്തിഗത വിവരങ്ങൾ അമേരിക്കൻ കമ്പനിക്ക് തൂക്കി വിൽക്കാൻ താങ്കൾക്കും ഉണ്ടാവണം നാണം. ഞാൻ ഏത് കമ്പനിക്ക് തൂക്കി വിറ്റല്ല? മിസ്റ്റർ സെക്രട്ടറി, അത് ഡാറ്റ അനാലിസിസിന് വേണ്ടിയാണ് സ്പ്രിംഗ്ലറിന്റെ സഹായം തേടിയത്. പിന്നെ 2 ലക്ഷം പേരുടെ വിവരം കൈകാര്യം ചെയ്യാനുള്ള ശേഷി എന്താ കേരളത്തിന്റെ IT വിഭാഗത്തിനില്ലേ? ഇതൊക്കെ നാലാൾ അറിയണം. ഡാറ്റ മോഷണത്തിന് അമേരിക്കയിൽ നടപടി നേരിടുന്ന കമ്പനിയാണ് സ്പ്രിംഗ്ലർ. അവരുമായാണ് കരാറ്. കച്ചവടം. ഓ സെക്രട്ടറി, പല്ലിൽ കുത്തി നാറ്റിക്കരുത്. ഇറ്റ് ഈസ് ടൂ ബാഡ്. തദ്ദേശ സ്വയംഭരണ വകുപ്പോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഒറ്റ ഫയലും കണ്ടില്ല. ഒരു പരിശോധനയുമില്ല. ഡാറ്റ സുരക്ഷിതവുമല്ല. ഒരു കുന്താണ്ടുമില്ല. കച്ചവടം മാത്രം. അല്ലെങ്കിലും നാണം കെട്ട മറുപടി പറയാൻ നിങ്ങൾ പണ്ടേ മിടുക്കനാണെന്ന് എനിക്കറിയാം. ഈ സ്പ്രിംഗ്ലറിലും ക്ലിങ്കറിലും ഒക്കെ താങ്കളുടെ മകൾക്ക് കുടിപ്പം കൊണ്ടെന്ന് ഇവിടെ ആർക്കും അറിയാത്തത്? ഇതൊന്നും എന്നോട് പറയണ്ട, ഹരിശങ്കരനോട് ചോദിക്ക്. ഓ, ഹരിശങ്കരൻ, പ്രിൻസിപ്പൽ കൈലാസത്തിലെ കാഞ്ചന ശിവൻ, താങ്കളുടെ തങ്കമാന സെക്രട്ടറി. ഓ ശരി ശരി ശരി, കോംപ്രമൈസ്. തൽക്കാലം ഇയാളൊരു കാര്യം ചെയ്യും. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒരു താൽക്കാലിക രാജി. അതാലോചിക്കാം. പിന്നെ ശത്രുദോഷ പരിഹാര പൂജയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാനൊന്ന് വരുന്നുണ്ട്. മുഖ്യമന്ത്രി കസേലിരുന്നാൽ എന്റെ ചന്തയിൽ പൊള്ളത്തൊന്നുമില്ല. കുറച്ചു കാലം കൊണ്ട് ഞാനും അത് കൊതിക്കുന്നതാ. ലാൽസനാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.